Hi, hello, welcome back to my channel Vava's World. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ ഓർത്തു. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇന്നൊരു യോക്ക് വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഞാൻ കട്ട് ചെയ്തിട്ട് അളവെല്ലാം പറഞ്ഞ് ഞാൻ ഏകദേശം, അതായത് തുടക്കക്കാർക്ക്, ഇപ്പം ഒരു ടോപ്പ് തയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എങ്ങനെ തയ്ക്കാം എന്നുവെച്ചാൽ ഒരു ഐഡിയ, അങ്ങനത്തെ അവർക്ക് ആ ടോപ്പ് തയ്ക്കാനുള്ള ഒരു ഐഡിയ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് 2.5 മീറ്റർ തുണിയാണ് ആവശ്യമുള്ളത് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ അളവിലാണ് തയ്ക്കുന്നത്, ഒരു 43 ഇഞ്ച് ലെങ്ത്തിലാണ് ഇടുന്നത്. ഇതിപ്പം 43 ഇഞ്ച് ലെങ്ത്ത് ഇല്ല, ഇതിനുള്ള ലെങ്ത്ത്, അതായത് ഇതിനൊരു 41 ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ. ആ ലെങ്ത്തിൽ ഞാൻ അളവെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആദ്യം ഞാൻ ഷോൾഡറിൻ്റെ എടുത്തു, അത് കഴിഞ്ഞിട്ട് കൈക്കുഴിയിലേക്കുള്ളത് 6.6 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുകൾ മുതൽ താഴം വരെയുള്ള നമ്മളുടെ സ്ലിറ്റിൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ്, ചെസ്റ്റിൻ്റെ അളവാണ് ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പൺ ഭാഗത്തെ അളവാണ് ഞാൻ അവിടെ ഒരു 21 ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ 19.5, നമ്മളെ ഷേപ്പിൻ്റെ അവിടെ 18, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ട് അത് കറക്റ്റ് വെച്ചിട്ട് അതേ ഷേപ്പിൽ അങ്ങ് വരച്ചാൽ മതി. അതേപോലെ വരച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതൽ കൂട്ടിയിട്ടിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ആദ്യം കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കുക, എന്നിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് വരയ്ക്കുക. കഴുത്തെല്ലാം അതേപോലെ തന്നെ വരയ്ക്കുക. ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് അവിടെയും കറക്റ്റ് ചെയ്ത് വരച്ച് കൊടുക്കുക. എന്നിട്ട് കൈക്കുഴീൻ്റെ അവിടെ വെട്ടുന്ന സമയത്ത് 1 ഇഞ്ച് വെച്ച് അളന്നതിന് ശേഷം ഒന്ന് കുഴിച്ച് വെട്ടുക. ഇത്രയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കൈൻ്റെത് കൈ ഒരു 6 ഇഞ്ചിൽ വെച്ചിട്ട് അതേപോലെ അളവെടുത്തിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ കൈ വരച്ചത് കണ്ടിട്ടില്ലേ, ഇതേ അളവിൽ നമുക്ക് കൈ വെട്ടിക്കൊടുക്കുക. അതല്ല, കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ അളവിൽ വെട്ടാം. അപ്പം ഇത് ആദ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴീൻ്റെ അവിടെ വന്നിട്ട് നേരെ വെട്ടി താഴത്തേക്ക് പോവാണ്. അപ്പം ഈ തുണിയിലല്ല ഞാൻ വെട്ടുന്നത്, ജസ്റ്റ് ഞാൻ ഇതിനകത്ത് അളവ് വെച്ച് കാണിച്ചതാണ്. ഇതേ അളവിൽ തന്നെ ഞാനൊരു തുണി വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു അളവ് വെച്ചത്. ഇപ്പം ഞാൻ വെട്ടി വെച്ച തുണി ഇതേ അളവിൽ തന്നെയാണ്, എൻ്റെ ടോപ്പിൻ്റെ സെയിം അളവിലാണ് ഞാനിപ്പോൾ വെട്ടി വെച്ചത്. ആ വെട്ടി വെച്ച് പോയത് കൊണ്ടാണ് അന്ന് നേരത്തെ ആ അളവ് വെച്ച് കാണിച്ചത്. അപ്പം ഈ അളവിൽ ഇതേപോലെ തന്നെ ഒരു ടോപ്പ് വെച്ചിട്ട് സെയിം അളവ് ഇട്ട് കൊടുത്തിട്ടാണ് അവിടെ ഓപ്പൺ പീസ് ഓപ്പൺ ഇടുന്ന അവിടെയാണ് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് അറിയാൻ വേണ്ടിയിട്ട്. ഈ ടോപ്പ് ഇപ്പം ഞാൻ യോക്ക് വെച്ചിട്ട് തയ്ക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇതിപ്പം നമ്മളെ ടോപ്പിൻ്റെ അതേ അളവ് തന്നെ ലൈനിങ് അതേ സെയിം അളവ് തന്നെ ലൈനിങ്ങും വെട്ടി വയ്ക്കുക. പിന്നെ യോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഈ നെറ്റ് പീസ് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിഭാഗം ഓറഞ്ച് കളറിൽ കാണണമെന്നുണ്ടെങ്കിൽ ആ അടിഭാഗം അങ്ങനെ തന്നെ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടിയിൽ ലൈനിങ് വെക്കാതെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിപ്പോൾ യോക്കിൻ്റെ പീസ് ഞാൻ 14 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പം യോക്കിൻ്റെ അടിയിൽ പച്ച പീസ് തന്നെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ആ 2 പീസിനും ലൈനിങ് കറക്റ്റ് ചെയ്ത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, 14 ഇഞ്ച് തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പം 44 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിഭാഗത്തേക്ക് 30 ഇഞ്ച് എടുത്ത് വെട്ടിയാൽ മതി. 14 ഇഞ്ചിൽ യോക്ക് ആദ്യം വെട്ടുക, എന്നിട്ട് ആ പീസ് മാറ്റി വെച്ചിട്ട് അടിഭാഗത്തോട്ടുള്ള ലെങ്ത്തിന് വേണ്ടിയിട്ട് 30 ഇഞ്ച് കൂട്ടി വെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ടത് അത്ര അളവിൽ. അതുപോലെ കൈ ഞാൻ ലെങ്ത്ത് 13 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കൈ വെട്ടിയിരിക്കുന്നത്. കൈക്ക് ഞാൻ ലൈനിങ് എടുത്തിട്ടുമില്ല. കഴുത്ത് ഇവിടെ ക്യാൻവാസിനകത്താണ് കഴുത്ത് വെട്ടുന്നത്. ഞാനൊരു യു കഴുത്ത് പോലത്തെ കഴുത്താണ് വെട്ടി വയ്ക്കുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലത്തെ കഴുത്താണ് ഞാനിപ്പം വെട്ടുന്നത്. ഇപ്പം ക്യാൻവാസിനകത്ത്
കഴുത്ത് ആദ്യം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് പീസിനകത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം കഴുത്ത് ഇവിടെ വെട്ടുന്നത്. ക്യാൻവാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നേരെ തന്നെ തുണിക്കകത്ത് അളവ് വെച്ചിട്ട് വെട്ടിയാൽ മതി. ഞാൻ 5.5 ഇഞ്ചിലാണ് ഇപ്പോൾ കഴുത്ത് വെട്ടിയിരിക്കുന്നത്. 4 ഇഞ്ച് വിടുത്തിലാണ് കഴുത്തിൻ്റെ അളവ്. 4 ഇഞ്ച് വിടുത്തും വെച്ചു, 5.5 ഇഞ്ച് ലെങ്ത്തും വെച്ചിട്ടാണ് കഴുത്ത് വെട്ടിയത്. എന്നിട്ട് നന്നായിട്ട് ആദ്യം ആ തുണി, അതായത് ലൈനിങ് തുണി അയൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് കഴുത്തിന് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പം അത് വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ കറക്റ്റ് അത് ഒട്ടിയതിന് ശേഷം നമുക്ക് തുണിയുടെ മുകളിൽ വെച്ചിട്ട് തയ്ക്കാം. ആദ്യം ലൈനിങ്ങിൻ്റെ അടിഭാഗമാണ് തയ്ക്കുന്നത്. ലൈനിങ്ങിൻ്റെ രണ്ട് പീസിൻ്റെയും അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ആ യോക്കിൻ്റെ പീസില്ലേ, അതിൽ ആ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് നെറ്റ് പീസിൽ ലൈനിങ് വെച്ചിട്ട് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഫുൾ രണ്ട് പീസും, അതായത് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉള്ള യോക്ക് പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്യണം. രണ്ടും ഒരുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. ഞാനിപ്പം ഈ യോക്ക് മെറ്റീരിയലിൻ്റെ മുകൾ ഭാഗത്തേക്കും സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്യാതെ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. അതിപ്പം ഞാൻ തയ്ക്കുന്ന തുണിക്ക് കട്ടി കുറവാണ്, അതുകൊണ്ട് വലിയ കട്ടിയായിട്ട് തോന്നില്ല. സാധാ അതല്ലാന്നുണ്ടെങ്കിൽ തിക്നെസ്സായിട്ടുള്ള തുണിയാണെങ്കിൽ അതിൻ്റെ മുകൾഭാഗം യോക്ക് വെട്ടിയിട്ട് വേണം തയ്ച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ പീസിൻ്റെ മുകളിൽ ഇത് യോക്ക് വെച്ചിട്ട് തയ്ക്കാം. ഫുള്ള് രണ്ട് ഭാഗത്തും ഇതേപോലെ രണ്ട് പീസിനകത്തും ഒരുപോലെ തയ്ച്ച് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് താഴത്ത് ആ താഴഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ടോപ്പിലും, അതായത് രണ്ട് പീസിലും, ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഒരുപോലെ വേണം ചെയ്യാൻ. അപ്പോൾ രണ്ടും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ടും ഒരേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ആ ലൈനിങ് പീസില്ലേ, ലൈനിങ്ങിൻ്റെ മുകളിലാണ് കഴുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു പിൻ വെച്ചിട്ട് നമുക്കൊന്ന് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴുത്ത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി, നീങ്ങിപ്പോവാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം കഴുത്ത് അവിടെ ഓക്കെ ആയി. ഇത് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസിൻ്റെയും ചെയ്യണം. സെയിം അതേപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പം ഫ്രണ്ട് പീസും ബാക്ക് പീസും കഴുത്ത് ഒരുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു കഴുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ഞാൻ കഴുത്തിൻ്റെ മാത്രമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. കഴുത്തിൻ്റെ ആ ഭാഗം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക. അത് എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ലൈനിങ് തുണി ബാക്കോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് മോൾ ഭാഗം പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ തയ്ക്കുമ്പം നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക് കഴുത്തിന്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്യണം. എന്നിട്ട് ആ ലൈനിങ്ങും കൂടെ വെച്ച് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ടോപ്പിൻ്റെ തുണിയും ലൈനിങ്ങും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ ചെയ്ത് കൊടുക്കണം. രണ്ട് പീസും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിനി ഷോൾഡർ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഒരു 1/4 ഇഞ്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ല പോലെ രണ്ട് സൈഡും. അപ്പോൾ ഷോൾഡർ അവിടെ ഫിക്സായി. നല്ല പോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് തിരിച്ചിടാം. അപ്പോൾ നല്ല ഭാഗം കിട്ടും. നല്ല ഭാഗം കിട്ടിക്കഴിഞ്ഞിട്ട് നാലും കൂടെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കുക. ഞാനിപ്പോൾ 3 ഇഞ്ച് ഷോൾഡറാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 6.5 ഇഞ്ചിൽ എടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കൈക്കുഴീൻ്റെ അവിടെ താഴ്ത്തി വെട്ടുക. അപ്പോൾ കറക്റ്റ് നമുക്ക് കൈക്കുഴി കിട്ടും. അതിന് ശേഷം നമ്മൾ കൈ സ്ലീവിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരുപോലെ തന്നെ ചെയ്യാം. ലൈനിങ് വേണമെന്നുള്ളവർക്ക് കൈക്ക് ലൈനിങ് വയ്ക്കാം കേട്ടോ. എനിക്കിപ്പോൾ കൈക്ക് ലൈനിങ് വേണ്ട, അതുകൊണ്ട് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. എന്നിട്ട് ഇനി ഇത്
ഷോൾഡറിൻ്റെ ഞാൻ 13 ഇഞ്ച് ലെങ്ത്തിലാണ് കൈ വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് പകുതിയിൽ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ അറ്റത്തേക്കും ചെയ്യാം. എന്നിട്ട് തിരിച്ചും സെയിം അതേപോലെ തന്നെ അടുത്ത ഭാഗത്തോട്ടും ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് കൈയും ഇതേപോലെ ഫിക്സ് ചെയ്ത് തയ്ക്കണം. അപ്പം നമ്മളെ കൈയും ഇവിടെ ഫിനിഷായി കഴിഞ്ഞു. ഇനി ചുരിദാർ നമുക്ക് അളവെടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ആദ്യം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് സെൻറ്റർ കണക്കാക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെയല്ലേ, അപ്പം നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബാക്കിൽ ചെറുതായിട്ടൊന്ന് ടെക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 13 ഇഞ്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് വെച്ചിട്ട് ഒരു 4.5 ഇഞ്ച് വിടുത്ത് വെച്ച് താഴത്തേക്ക് 4.5 താഴത്തേക്ക് ആ 13 ഇഞ്ചിൽ നിന്ന് ഒരു 6 ഇഞ്ച് വെച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് ബാക്കിൽ ടെക്കിട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് 6 ഇഞ്ചിൽ ഇട്ട് കൊടുത്താൽ മതി, യോക്കുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം സെൻറ്ററിൽ കൂടെ നമുക്ക് തുണിയുടെ സെൻറ്ററിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുക. അപ്പം സെൻറ്റർ മനസ്സിലാവും. എന്നിട്ട് ഓപ്പൺ പീസിൻ്റെ അവിടെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ അളവിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ 10.5 ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 11 അല്ലേ വേണ്ട, അപ്പോൾ 10.5 ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അളവെടുത്തിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു 19 ഇഞ്ച് ഷേപ്പ്, 18 ഇഞ്ച് ഷേപ്പ്, 19, 19.5 ആ അതിലാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ കൈയാണെങ്കിലും 5.5 ഇഞ്ചാണ് താഴത്ത് വെച്ചത്, പിന്നെ ഒരു 6 ഇഞ്ച്, പിന്നെ മുകളിലേക്ക് 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ജോയിൻ്റ് ചെയ്ത് രണ്ടും കൂടെ റെഡിക്ക് വരച്ച് കൊടുക്കുക. അതല്ല, ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ടോപ്പ് എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചതിന് ശേഷം ആ ടോപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലെ വരച്ച് കൊടുക്കാം. അപ്പം കറക്റ്റായിട്ട് നമ്മളെ ആ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. കൈയും അതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടത് നമ്മളെ സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ചിട്ട് നിർത്തുക. സ്ലിറ്റിൻ്റെ അവിടം വരെ അടിച്ച് നിർത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺഡ് അതായത് സ്ലിറ്റിൻ്റെ അവിടം വരെ കറക്റ്റ് ആവും. അത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ അടിഭാഗത്തുള്ള തുണി, അതായത് നമുക്ക് ഒരു പീസ് എത്രയാണോ വേണ്ടത് നോക്കുക. അപ്പം രണ്ട് ഭാഗം കൂടെ മടക്കി പിടിച്ചതിന് ശേഷം നടുക്ക് ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ 26 ഇഞ്ചിലാണുള്ള ഒരു പീസ്, അപ്പം അത് നമുക്ക് 22.5 ഇഞ്ച് മതി. അപ്പോൾ 24 ഇഞ്ചിലാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അപ്പം ബാക്കി വന്നേക്കുന്ന തുണി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ നമ്മൾ 26 ഇഞ്ച് ഉള്ളത് ഞാൻ 24 പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 24 ജസ്റ്റ് നേരെ കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പോയിൻ്റ് കാണുന്നില്ലേ, അവിടം വരെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. രണ്ട് മടക്ക് മടക്കണം. ഞാനിപ്പോൾ അവിടെ ലൈനിങ് ഉള്ളതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തി വെച്ച് കാണിക്കുകയാണ് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ നേരെ മുകളിൽ വരെ കൊണ്ടുവരിക. മുകളിൽ വരെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ ഓപ്പൺ പീസിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടുന്ന് ആ സൂചി വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അവിടെ വീണ്ടും മടക്കുക. എന്നിട്ടൊന്ന് തിരിച്ചതിന് ശേഷം താഴത്തോട്ട് കൊണ്ടുവരിക. സെയിം, പക്ഷേ ഇത് ഒരേ ഇതിൽ തന്നെ നമുക്ക് കിട്ടണം. തുണി നീങ്ങിപ്പോവാനൊന്നും പാടില്ല. ഒരേപോലെ തന്നെ നേരെ താഴം വരെ കൊണ്ടുവരാം. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ കൂടെ അതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. മറ്റേ റെഡിമെയ്ഡ് സ്റ്റൈലായിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സെയിം ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗത്തുനിന്ന് ചെയ്യാം. അപ്പം ഈ ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് അടുത്ത സൈഡിലും സെയിം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന പീസ് അതാണ് ഞാൻ കൂടുതൽ തുണി ഇട്ടിരിക്കുന്നത്.
ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് ആ ഇതിൽ ഞാൻ കൂടുതൽ തുണി ഇട്ട് കൊടുത്തതാണ്. അപ്പം അത് അതിൻ്റെ നമുക്ക് കുറച്ച് വണ്ണം വെച്ചാൽ കൂട്ടാനുള്ള തുണി ഇട്ടതിന് ശേഷം മാത്രമേ വെട്ടിക്കളയാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഒന്ന് ടൈറ്റായി പോവുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ സ്റ്റിച്ച് ചെയ്യാൻ തുണി വേണം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വെട്ടാൻ പാടുള്ളൂ. കറക്റ്റ് മറ്റേ ഭാഗം തയ്ച്ചതുപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് താഴെ വരെ തന്നെ ഫുൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോവാം. എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പം തന്നെ എല്ലാവർക്കും, അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നവർക്കെല്ലാം ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ കൂടുതൽ മനസ്സിലാവുമല്ലോ പറയാത്തവരാണെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അടിഭാഗം നമുക്ക് ഇപ്പോൾ കറക്റ്റ് 22.5 ഇഞ്ചിലാണ് കിട്ടിയത്. അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെട്ടി കൊടുത്താൽ മതി. അടിഭാഗം ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ആ ഭാഗവും ഇപ്പോൾ തയ്ച്ചേക്കുന്ന ഭാഗവും കൂടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത പീസിൻ്റെയും സെയിം അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇത് കഴുത്ത് നമ്മൾ പ്രസ് ചെയ്ത് തയ്ച്ചതുകൊണ്ട് തുന്നാനൊന്നുമില്ല. ഷോൾഡറിൻ്റെ അവിടെ ഉള്ള ആ ഒരു ചെറിയ ഭാഗം മാത്രം ജസ്റ്റ് ഞാനൊന്ന് തയ്ക്കുകയാണ് കൈനെ കൊണ്ട്. അതും തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ പണി ഫിനിഷിംഗ് ആയി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചുരിദാറിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ട് കാണിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പരിശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ പോയിട്ട് ഇതൊന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അപ്പം ഇന്ന് ചുരിദാറിൻ്റെ ടോപ്പ് അത് യോക്ക് വെച്ചിട്ട് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനമായി എന്നും വിചാരിക്കുന്നു. അപ്പം ഞാൻ തയ്ച്ചിരിക്കുന്ന ടോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, എന്നാലേ മുഴുവനായിട്ടും മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.